അയാളുടെ പേര് കേട്ടാ കടിച്ചു കീറാൻ വരുന്ന ഭാനുവേച്ചിയാ ഇപ്പൊ ഇങ്ങനെ മാറിയത്. ഒരു താല്പര്യത്തിന്റെയും പുറത്തല്ല. അന്ന് അങ്ങനെ പറഞ്ഞു പോയതില് എനിക്ക് അത്ര കുറ്റബോധം ഉണ്ടായിരുന്നു. അച്ഛൻ ചോദിച്ചു എന്താ അമ്പലത്തിലെ വിശേഷം എന്ന്, ഒന്നും പറഞ്ഞില്ല. അച്ഛനാകെ മാറിയിരിക്കണു. അച്യുതേട്ടന്റെ സ്വത്തുകാവലും കൈകാര്യം ഇപ്പൊ പഴയ ആളെയല്ല. എന്തൊക്കെയോ കണക്കൂട്ടില്ല അച്ഛന്. അച്യുതേട്ടൻ വെറുതെ അല്ല ഈ സഹായമൊക്കെ ചെയ്യണത്. അത് അയാളുടെ കയ്യിലിരിക്കുള്ളൂ. ഭാനുവിനെ അറിയില്ല അയാൾക്കും അച്ഛനും. നാളെയല്ലേ മൂപ്പര് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്നത്. എത്ര വേഗ ദിവസങ്ങൾ പോയത്. മംഗലശ്ശേരിക്കാ വന്നല്ലേ. ഇനി ശേഖരന് പോവാ, ആശുപത്രിയിലേക്കല്ല. നീലകണ്ഠൻ ഒരു സാവകാശമില്ല താളാ. ഇന്ന് തന്നെ വല്ല നടക്കും. അകത്തേക്ക് കിടത്തിക്കൊള്ളു. വേണ്ട, പോയിക്കോളൂ. എന്നിട്ട് വിവരം അറിയാൻ കാത്തു നിൽക്കുന്നവരോട് പറഞ്ഞേക്ക് പാതി ചത്തുന്ന്. ഇടത്തെ കൈയും ഇടത്തെ കാലും. അത് കണ്ട് ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം. സഹതപിക്കാനാണെങ്കിൽ ഒരു നായന്റെ മോൻ ഇങ്ങോട്ട് വരണ്ട. വരരേ. പടിഞ്ഞാറ്റ മുറിയില് കുപ്പി ഉണ്ടാവും, ഒന്നിങ്ങെടുക്കൂ. പടിഞ്ഞാറ്റേലെന്നല്ല, ഈ വീട്ടിൽ എവിടെയും കുപ്പിയില്ല. ഇനി ഈ തൊടിയിൽ കള്ളു കയറ്റുന്ന കാര്യം പറയണ്ട, അത് നടക്കില്ല. ഒറ്റ ചവിട്ടേ ചേരും. ചവിട്ടാലോ? ഓ, നേരെ നിന്നിട്ട് വേണ്ട ചവിട്ടാൻ. എനിക്കതറിയാല്ലേ. അല്ലേ, നീല, എന്നോട് ദേഷ്യം തോന്നിയാലും സാരില്ല. വൈദ്യർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, നേരാമണ്ണം പത്യം നോക്കിയാൽ ചികിത്സ കൊണ്ട് ഗുണമുണ്ടാവും. എഴുന്നേറ്റ് നടത്തുന്ന വൈദ്യർ പറഞ്ഞിരിക്കുന്നത്. ഇന്നേ വരെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഞാൻ പറയണത് കേൾക്കുക. എല്ലാവരും എന്നോട് കാരുണ്യം കാട്ടുകയായിരുന്നല്ലോ ഭാര്യരെ. പിതൃത്വം മറച്ചു വെച്ച് അമ്മ കഴുത്തറക്കാതെ പാതയിൽ നിർത്തി ശേഖരൻ അല്പപ്രാണം തിരിച്ചു നൽകിക്കൊണ്ട് ഡോക്ടർമാർ കാരുണ്യം കൊണ്ട് കരൾ കുത്തി പറിക്കുക. ഇതിനെല്ലാം ഞാൻ എന്ത് തെറ്റാ ഭാര്യരെ ചെയ്തത്? അതോ ഇതിൽ കൂടുതലാണോ ഞാൻ അർഹിക്കുന്നത്? എങ്കിൽ എനിക്ക് വയ്യ ഭാര്യരെ. ഇനിയൊന്നും നേരിടാനുള്ള കരുത്തെനിക്കില്ല ഭാര്യരെ. എന്നുതൊട്ടോ താൻ എൻ്റെ കൂടെയില്ലേ? ഇന്ന് വരെ ഞാൻ തന്നെ ഒരു അന്യനായി കരുതിയിട്ടുണ്ടോ? ഒരു സുഹൃത്തിൻ്റെ കൂടെപ്പിറപ്പിൻ്റെ സ്ഥാനം തനിക്ക് ഞാൻ തന്നിട്ടില്ലേ? തരാൻ മടിച്ചിട്ടുള്ള ഒരൊറ്റ അധികാരമേ ഉള്ളൂ, ഒരച്ഛൻ്റെ. പിഴച്ച് പെറ്റ എന്നെ ഒരു നിമിഷം നിങ്ങൾക്ക് മകനായിട്ട് കാണോ? എന്നിട്ടൊരച്ഛന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നെ ഒന്ന് സഹായിക്കാവോ? ഈ ജന്മ ഉപേക്ഷിക്കാൻ ഒരിത്തിരി വിഷം. നീല, ഒന്ന് വേഗമാട്ടടോ, തീർത്തിട്ട് ഒക്കെ കണ്ടത് കപ്പാണുള്ള. ഓ ആ കാലം ഒരുപാടായി നീ ഒരു മോഹമായി മനസ്സിൽ കയറിയിട്ട്. അമ്മാവനും മരുമോനും കൂടി ഒരേ പാത്രത്തിൽ നിന്ന്, ചേ അതൊരു സുഖമല്ലല്ലോ എന്ന് കരുതി മാറി നിന്നതാ. പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടത്? പണമായിട്ടോ അതോ പറമ്പോ പാടമോ? എത്ര ഏക്കർ വേണം? ഒരു നിർബന്ധമേ ഉള്ളൂ, ഞാൻ മടുത്ത് അവസാനിപ്പിക്കുന്നത് വരെ ഞാൻ മാത്രമേ പാടുള്ളൂ. ശേഖരാ, അസമയത്തൊന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നത് ഇരിക്കാൻ ക്ഷണിച്ചതും നിന്റെ കേമത്തരം കണ്ടിട്ടല്ല. എന്റെ മാന്യത, മുഖം കറുത്ത് എന്തെങ്കിലും പറയാൻ ഇടവരുത്താതെ പോവാൻ നോക്ക്. വേണ്ട, നാട്യം ഒന്നും എന്റെ അടുത്ത് വേണ്ട. ആദ്യം നീലകണ്ഠൻ, പിന്നെ എന്റെ അമ്മാവൻ,
ഇനി ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവരിക്കുന്നുണ്ടെങ്കിൽ അത് ശേഖരനായിരിക്കണം. അതിന് യോഗ്യം ഞാൻ തന്നെ ഉള്ളു. യോഗ്യത നീലകണ്ഠന്റെയും നിന്റെയും പേര് കൂട്ടി പറയാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ശേഖര. ഞാൻ വഴങ്ങിയിട്ടുണ്ട് നീലകണ്ഠന്റെ മുമ്പിൽ. തേടി വന്നതല്ല, ആ പൗരുഷത്തിന്റെ മുന്നിൽ ഞാൻ ചെന്ന് വീഴുകയായിരുന്നു. ഒടുവിൽ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ എന്റെ നിസ്സഹായാവസ്ഥയിൽ രക്ഷകനായി വന്നതായിരുന്നു നിന്റെ അമ്മാവൻ. ദുരുദ്ദേശത്തോടെയാണെങ്കിലും എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന്. പത്താളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴും ഈ നിലയിൽ രണ്ടു കാലി നിവർന്നു നിൽക്കാൻ കഴിയാത്തവന്റെ വീരം പറയുന്നു. ചത്താലൻ തീരില്ലേ അവന്റെ മഹത്വം. ഓർമ്മ വെച്ച നാളു തൊട്ട് ഞാൻ അനുഭവിക്കുന്ന നാണക്കേട്, കളിപ്പന്ത് കളിക്കുന്ന മൈതാനത്ത് അമ്പലക്കുളത്തി മുങ്ങാങ്കുഴി ഇടുമ്പോ എന്നെ തോൽപ്പിക്കാനായി എന്നും അവനുണ്ടായിരുന്നു. ഇപ്പോ നിന്റെ രൂപത്തിൽ അവൻ എന്നെ ജയിക്കുകയാണ്. ഇല്ല, അവന്റെ നാശം, ഇഞ്ചിഞ്ചായി ചതഞ്ഞുള്ള അവന്റെ മരണം കാട്ടിത്തരാൻ നീ അടക്കമുള്ള എല്ലാവർക്കും ഇനി എനിക്കത് വ്രതമാണ്. നോക്കിയോ. വൈദ്യരെ, വല്ല ഗുണം ഉണ്ടാവുന്ന തോന്നുന്നുണ്ടോ അതോ പോക്ക് തന്നെയാണോ? ആദ്യം വേണ്ടത് വിശ്വാസ. വൈദ്യത്തിലും വൈദ്യനിലും എനിക്കൊന്നിലും വിശ്വാസമില്ല. അത് വേണം, മനസ്സും കൂടെ മരുന്നിന്റെ ഒപ്പം പ്രവർത്തിക്കണം. ആദ്യം ഈ നിരാശ അങ്ങോട്ട് മാറ്റുക. ഞാൻ എപ്പോഴും പറയാറില്ലേ, താൻ പ്രസംഗിക്കണ്ട, തനിക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ ഓരോ ന്യായീകരണങ്ങൾ. അതെ, എന്നെ തിന്നാൻ വന്നോളൂ. ആരാ അത്? നീലാണ്ട, ഞാനാടാ ശേഖരൻ. നീ ചത്തിട്ടില്ലെന്നറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായത്. ഇനി കളി ഞാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ. ഓരോന്ന് എണ്ണി പറഞ്ഞു ഞാൻ കുത്തും, എന്നിട്ട് ഇഞ്ചിഞ്ചായി ഇല്ല കൊല്ലില്ല. പകുതി ചത്ത നിന്നെ കൊല്ലുന്നതിൽ എന്താ രസം? ചികിത്സ നടക്കട്ടെ, ഞാൻ കാത്തിരിക്കാം. രണ്ടു കാലയിൽ എഴുന്നേറ്റ് നടക്കാറാവുമ്പോ നിന്നെ ഞാൻ എന്റെ അടുക്ക വരുത്തും. നീ എന്താടോ ഒന്നും മിണ്ടാത്തത്? എന്താടോ കളവ തന്റെ മുഖത്തൊരു കടുപ്പം? എന്നെ അങ്ങ് കടിച്ചു കയറി കളയുമെന്ന് തോന്നലോടെ കണ്ട നിർത്തടാ ചെട്ടെ. ഓ, അപ്പൊ നിന്റെ നാക്ക് ഇറങ്ങിയിട്ടില്ലല്ലേ? ഇല്ലടാ നായിന്റെ മോനെ. കിടക്കടാ, ഉണക്കാണ്ട് കിടക്ക്. ¶¶